ഹലോ ഫ്രണ്ട്സ്, ജി കെ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ രണ്ടാമത്തെ വീഡിയോ ആണിത്. മദർ തെരേസയ്ക്ക് ശേഷം ഭാരതത്തിൽ നിന്ന് ടെമ്പിൾട്ടൺ പുരസ്കാരം നേടിയ വ്യക്തി ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണന് ലഭിച്ച രാഷ്ട്രപതി പദവിയെ ലോക തത്വശാസ്ത്ര ശാഖയ്ക്ക് ലഭിച്ച അംഗീകാരം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ബർട്രാൻഡ് റസൽ. ഇന്ത്യയിലെ മികച്ച അധ്യാപകർക്കുള്ള നാഷണൽ അവാർഡ് ഫോർ ടീച്ചേഴ്സ് സമ്മാനിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. പള്ളിക്കൂട വിദ്യാഭ്യാസ രീതിയിൽ അധ്യാപകൻ അറിയപ്പെട്ടിരുന്ന പേരെന്ത്? ആശാൻ. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇരുട്ടിനെ അകറ്റുന്നവൻ. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അക്കാഡമി എന്ന പഠന കേന്ദ്രം ആരംഭിച്ച തത്വചിന്തകൻ ആരാണ്? പ്ലാറ്റോ. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86-ാം ഭരണഘടനാ ഭേദഗതി. തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെട്ടിരുന്നത് ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. നടന്നുകൊണ്ട് മാത്രം പഠിപ്പിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ പ്രശസ്ത അധ്യാപകൻ ആര്? അരിസ്റ്റോട്ടിൽ. ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിൽ സ്ഥാപിച്ച കലാലയത്തിന്റെ പേര്? ലൈസിയം. അരിസ്റ്റോട്ടിലിന്റെ ഒരു ശിഷ്യൻ ലോകപ്രശസ്തനായ ഒരു ചക്രവർത്തിയാണ്, ആരാണ് ആ ചക്രവർത്തി? അലക്സാണ്ടർ. ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭാ ചെയർമാനായിരുന്ന രണ്ടാമത്തെ വ്യക്തി ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അറിവിന്റെയും ശാസ്ത്രത്തിന്റെയും അടിത്തറയിൽ നിന്നു മാത്രമേ സന്തോഷകരമായ മനുഷ്യജീവിതം സൃഷ്ടിക്കാനാവൂ എന്ന് അഭിപ്രായപ്പെട്ടതാര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അന്ധർക്കും കാഴ്ച വൈകല്യങ്ങൾ ഉള്ളവർക്കും എഴുത്തും വായനവും സാധ്യമാക്കുന്ന ബ്രെയിലി ലിപിയുടെ ഉപജ്ഞാതാവ്? ലൂയിസ് ബ്രെയിൽ. രാജ്യസഭയുടെ പിതാവെന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചതാരെയാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനെ. ഗുരുവിന്റെ ഗൃഹത്തിൽ താമസിച്ച് ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് വിദ്യ അഭ്യസിക്കുന്ന സമ്പ്രദായം അറിയപ്പെട്ടിരുന്ന പേര് എന്താണ്? ഗുരുകുല വിദ്യാഭ്യാസം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷൻ? രാധാകൃഷ്ണൻ കമ്മീഷൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത്? 1948. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷന്റെ അന്വേഷണ വിഷയം എന്ത്? സർവകലാശാല വിദ്യാഭ്യാസം. രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ UGC നിലവിൽ വന്നത് എന്ന്? 1953 ഡിസംബർ 28. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? 2010 ഏപ്രിൽ 1. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് രൂപീകരിച്ചത്? 1948. പാഠപുസ്തകങ്ങളിൽ നിന്നു മാത്രം പഠിപ്പിക്കുന്ന അധ്യാപകൻ വെറും അടിമയാകുന്നു എന്ന് പറഞ്ഞതാര്? മഹാത്മാഗാന്ധി. പൊതിച്ചോർ എന്ന തന്റെ കഥയിലൂടെ അധ്യാപക ജീവിതത്തിന്റെ ദുരിതങ്ങൾ വരച്ചുകാട്ടിയ അധ്യാപകനായ എഴുത്തുകാരൻ ആര്? കാരൂർ നീലകണ്ഠപിള്ള. അധ്യാപകരെ കുറിച്ച് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞ പ്രശസ്തമായ വാക്കുകൾ എന്താണ്? അധ്യാപകർ രാജ്യത്തെ മികച്ച മനസ്സുള്ളവർ ആയിരിക്കണമെന്ന്. കാരൂർ നീലകണ്ഠപിള്ളയ്ക്ക് ശേഷം അധ്യാപക സമൂഹത്തെ കുറിച്ച് ഏറ്റവും അധികം എഴുതിയ കഥാകാരൻ ആര്? അക്ബർ കക്കട്ടിൽ. അധ്യാപക ജീവിതവുമായി ബന്ധപ്പെട്ട സ്കൂൾ ഡയറി, പാഠം 30 തുടങ്ങിയ കൃതികൾ രചിച്ച അധ്യാപകനായ സാഹിത്യകാരൻ ആര്? അക്ബർ കക്കട്ടിൽ. വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച എന്റെ ഗുരുനാഥൻ എന്ന കവിത ആരെക്കുറിച്ചുള്ളതാണ്? മഹാത്മാഗാന്ധി. താങ്ക് യു.